ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാലവാടിക അഡ്മിഷനെ സംബന്ധിച്ചുള്ളതാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കേന്ദ്രീയ വിദ്യാലയ സംഘടൻ പൈലറ്റ് ബേസിസിൽ ആരംഭിച്ച 49 കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ബാലവാടിക അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ കേന്ദ്രീയ വിദ്യാലയ രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയ കൊല്ലം കെ വി നമ്പർ 2 കാലിക്കട്ട് എന്നീ സ്കൂളുകളിലാണ് ബാലവാടിക അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് ഏപ്രിൽ 3 മുതൽ അതായത് ഈ തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ 12 വരെ രക്ഷകർത്താക്കൾക്ക് ബാലവാടിക അഡ്മിഷനായി ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഇത് ഓഫ്ലൈൻ മോഡിലായിരിക്കും ബാലവാടിക 1 ലേക്ക് 40 ഒഴിവുകൾ എല്ലാ സ്കൂളുകളിലും ഉണ്ട് എന്നാൽ ബാലവാടിക 2 ലേക്കും ബാലവാടിക 3 ലേക്കും ഒഴിവുകൾ ഉണ്ടോ എന്ന് അതാത് സ്കൂളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷനിൽ നിന്നും ലഭിക്കുന്നതാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയ കൊല്ലത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ ബാലവാടിക 2 ലേക്ക് 2 ഒഴിവും ബാലവാടിക 3 ലേക്ക് 1 ഒഴിവും ഉണ്ട് സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് അവരുടെ മക്കൾക്കായി ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനിയും കേന്ദ്രീയ വിദ്യാലയ രാമവർമ്മപുരത്തിൻ്റെ ഒഫീഷ്യൽ പേജാണിത് ഇതിൽ ബാലവാടിക 2 ലേക്ക് 2 ഒഴിവുണ്ട് പക്ഷേ ബാലവാടിക 3 ലേക്ക് ഒഴിവുകളൊന്നും തന്നെ ഇല്ല കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 കാലിക്കട്ട് ഇതുവരെ നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 കാലിക്കട്ടിൽ നേരിട്ട് പോയി അപേക്ഷയെപ്പറ്റി അന്വേഷിക്കാവുന്നതാണ് ബാലവാടികയിലേക്ക് ഓഫ്ലൈൻ അഡ്മിഷനാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ സ്കൂളിൽ പോയി അപേക്ഷ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നും ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഏതെല്ലാമാണ് എന്നും ഏജ് ലിമിറ്റ് എത്രയാണ് എന്നിവയെപ്പറ്റിയുള്ള വിശദമായ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തതാണ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇനിയും ബാക്കിയുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ബാലവാടിക കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കാനാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങൾ ബാലവാടിക ആരംഭിക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം